ഇങ്ങനെ ഒരു ഈ പഠിത്തത്തിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിന് പോകണം എന്നാഗ്രഹിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു? ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ബിക്കോസ് ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് മൈ സ്റ്റഡീസ്. ഐ ഡിഡ്ന്റ് ക്വിറ്റ് മൂവീസ് ബിക്കോസ് ഇങ്ങനത്തെ ഈ ജനറേഷനിൽ എല്ലാം വിട്ടിട്ട് പടം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നടക്കാനും പറ്റില്ല. ബട്ട് നോട്ട് ദാറ്റ് ഐ എം നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ഫിലിം. ആഫ്റ്റർ എൻട്രിങ് ഫിലിം ഇൻഡസ്ട്രി ഐ റിയലൈസ് ഹൗ ബിഗ് ആൻഡ് ഹൗ tough acting is. It's not at all easy. It's not just light camera action. It's all the hard work behind. അപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ഇനി തിരിച്ച് അതിലേക്ക് തന്നെ പോവോ, ആദ്യത്തെ ആ ഒരു ഡ്രീമിലേക്ക്, ബിസിനസ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ? That is there. Academics is academics. You can't mix it with this. Movies is of course a big time profession. I can't just take it lightly also. So random manage ചെയ്യുന്നു. I'll hope how it goes. ഇനി ഒരു ഒരു ഡ്രീം റോൾ എന്നൊരു സംഭവം ഉണ്ടോ കാർത്തികയുടെ മനസ്സിൽ? പഠിത്തത്തിൽ വരുന്നതിന് മുമ്പേ ഓബ്വിയസ്ലി ഓൾ ഗേൾസ് തോട്ട് ഡ്രീം റോൾ ഇസ് ലൈക്ക് എൻ്റെ അമ്മ തെലുങ്കിൽ ചെയ്ത പോലെ ഫുൾ ലൈക്ക് യുനോ ഓസം കോസ്റ്റ്യൂംസ് ഇട്ട് നല്ല സോങ്ങിൽ കളിക്കുക, ജോളിയായി, ഗ്ലാമറസ് ആയി, അതായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ആഫ്റ്റർ എൻട്രിങ് ദ ഫീൽഡ് ഐ തിങ്ക് ഒരു ഡ്രീം റോൾ ആയിട്ട് ഐ ഡിഡ് എവറിതിങ് ബീറ്റ് ഒരു ഗ്ലാമറസ് റോൾ, അത് ഐ ഡിഡ് ഇൻ ദമ്മു. ഫുള്ളി എത്ര ഒരു ഹീറോയിനെ ഗ്ലാമറസ് ആയിട്ട് കാണിക്കാൻ പറ്റും അത്രയും ഐ ഡിഡ്. ആൻഡ് മകരമഞ്ഞ് ഐ കുഡ് സേ ഇസ് വൺ ഓഫ് മൈ ഡ്രീം റോൾസ്. ഒരു ഈ ജനറേഷനിൽ ഒരു മൈത്തോളജിക്കൽ ക്യാരക്ടർ ഊർവശി, യുനോ ഗോഡസ് ഊർവശിക്ക് യുനോ റീ എനാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റെയർ. ആൻഡ് ദാറ്റ് ടു വെൻ യു ആർ ഗെറ്റിംഗ് ടു വർക്ക് വിത്ത് ലെജൻഡ്സ് ലൈക്ക് ലെനൻ സർ, മധു അംബാദ് സർ ആൻഡ് സന്തോഷ് ജി. സോ ഇറ്റ് വാസ് ലൈക്ക് എ അൺഎക്സ്പെക്ടഡ് പാക്ക്. കാരണം മകരമഞ്ഞ് ചെയ്യുമ്പോൾ ഐ ഡിഡ് റിയലൈസ് വാട്ട് എ ബിഗ് ക്രൂ ഐ എം വർക്കിംഗ് വിത്ത്. അപ്പോൾ ഈ മകരമഞ്ഞിൽ ആ ടൈപ്പ് ഓഫ് ഒരു പ്രത്യേക ഡ്രീം റോൾ ആയിരുന്നു എന്ന് ഇപ്പോൾ കാർത്തിക തന്നെ പറഞ്ഞു. അതിൻ്റെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വളരെ പെക്യൂലിയർ ആയിരുന്നു. പെക്യൂലിയർ ഇൻ ദ സെൻസ് ലൈക്ക് സാധാരണ മൂവീസിൽ എനാക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസേ ആയിരുന്നില്ല. എങ്ങനെയായിരുന്നു അത്? ഐ വുഡ് സേ ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ റോൾസിൻ്റെ ഏറ്റവും ടഫസ്റ്റ് റോൾ വാസ് സുഗന്ധ ബൈ. ബിക്കോസ് ഞാൻ കമേഴ്ഷ്യലി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഐ വാസ് വെരി യൂസ് ടു, എൻ്റെ ഫേസ് വളരെ എക്സ്പ്രസീവ് ഫേസ് ആണ്. സോ ഐ ടെൻഡ് ടു ഓവർ ആക്ട്. സോ അത് ഞാൻ യുനോ പ്രീവിയസ്ലി ചെയ്ത ക്യാരക്ടേഴ്സിന് ഇറ്റ് സൂട്ടഡ്, യുനോ ഫണി കോമഡി ക്യാരക്ടർ. സോ അതിൽ നിന്നിരുന്ന് യുനോ കംപ്ലീറ്റ്ലി വന്ന് ലെൻസ് വാസ് ലൈക്ക് യു ജസ്റ്റ് കീപ് യുവർ ഫേസ് ബ്ലാങ്ക്. എന്ത് ചെയ്താലും എക്സ്പെഷ്യലി ആ മൈ ഐബ്രോസ്, ഐസ് എല്ലാം മൂവ് ആവും ആൻഡ് ഐ കാൻ കൺട്രോൾ ഇറ്റ്. സോ ചില ടൈം സാർ പറയും, ഇല്ല കാർത്തിക കുറയ്ക്കൂ, ഇപ്പോൾ ഇപ്പോൾ ചെയ്തതിൻ്റെ ഒരു 2% ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പറയാം. വാട്ട് ഇസ് 2%? എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. ആൻഡ് ദെൻ ചില ടൈം ഇങ്ങനെ ഇരുന്ന് ഒരു ബ്ലാങ്ക് ലുക്കൊക്കെ കൊടുക്കും, അതൊക്കെ ആയിരിക്കും ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പോയിട്ട് മോണിറ്ററിലൊക്കെ നോക്കുമ്പോൾ ഇതെന്ത് ഞാൻ ആക്റ്റേ ചെയ്തിട്ടില്ല, ഇതൊക്കെ എങ്ങനെ ഓക്കെ എന്ന് പറയുന്നത് സാറ്. ഐ വാസ് ലോസ്റ്റ്. ആൻഡ് സുഗന്ധ ബൈ ഹി ഈസ് ലൈക്ക് യു ആർ മെച്യോർ അറ്റ് ദ സെയിം ടൈം ഇന്നസെൻറ്റ്. അങ്ങനെ ഒരു ഡയറക്ടേഴ്സ് ആക്ട്രസ് ആയിട്ടിരിക്കുന്നതാണോ കംഫർട്ടബിൾ? ഫോർ എ ന്യൂ കമർ യു ഹാവ് നോ ചോയ്സ്. ഐ മീൻ ഐ കാൻ്റ് സീ ഐ വോണ്ട് ടു ഡു ദിസ് ബിക്കോസ് ഐ എം നോട്ട് എക്സ്പീരിയൻസ്. വെൻ യു ഹാവ് സച്ച് എ ബിഗ് ഡയറക്ടർ, യുനോ ലെനൻ സർ, ഭാരതി രാജ സർ, കെ വി സർ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് അഫ്കോഴ്സ് ഇംപ്രൂവൈസേഷൻ ഐ ലേൺഡ് ഫ്രം കോ ആഫ്റ്റർ മീറ്റിംഗ് ജീവ. യുനോ ഒരു ഷോർട്ട് ഡയറക്ടർ പറയും, ബട്ട് വിത്തിൻ ദ ആക്ടേഴ്സ് നമ്മൾ പറയും ഓക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇത് ചെയ്യാം, യുനോ നീ ചിരിക്കും പിന്നെ ഞാൻ ചിരിക്കാം, യുനോ ലൈക്ക് കോർഡിനേഷൻ. So that improvisation I learned only from Ko. But adhivariko I was completely director's actor. But slowly I got a hang of, you know, letting myself easy in front of the camera. Your life had to be used to it, you know, location in a vera location, like eppozhum makeup, eppozhum have to be conscious. Yes and no. Because idhivarikum cheythalum njan ചെയ്യുന്ന എല്ലാം പടവും വളരെ യുനോ ഇറ്റ്സ് ഇൻറ്റെൻസ് മൂവീസ്. അന്നക്കൊടിയും കൊടി വീരണം. ഇറ്റ് വാസ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. യുനോ അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗുരു ഭാരതി രാജ സറിൻ്റെ ഡിറക്ഷൻ, അതും കോ കണ്ട് കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ അന്നക്കൊടി, വില്ലേജ് പെണ്ണ്, ഷീസ് മാഡ് മേക്കർ പെണ്ണ് എന്ന് പറയും ചെയ്യുക. ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ്. തേനിയിൽ ഐ വാസ് ദേർ ഫോർ ഓൾമോസ്റ്റ് 60-70 days.
ഇല്ല ആ സോങ് സീക്വൻസ് ഒക്കെ ചില ഡേഞ്ചറസ് ലൊക്കേഷൻസിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ രണ്ട് പാറകളുടെ ഇടയ്ക്ക് ഇറ്റ് വാസ് ആൻ എക്സോട്ടിക് തിങ്. യെസ് ഐ മീൻ കെവി സർ, ഹൗ ഡിഡ് യു ഹൗ വാസ് യു ലിഫ്റ്റഡ് ഡൗൺ ടു ദാറ്റ് തിങ്? ബിക്കോസ് കെ വി സാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ത് നമ്മൾ നോ ഇറ്റ്സ് ടു ഡേഞ്ചറസ് യു കാൻ ഡു എന്ന് പറഞ്ഞു അവിടെ തന്നെ പോകും. ആൻഡ് എക്സ്പെഷ്യലി നോർവേ എന്ന് പറഞ്ഞ ഒരു വെർജിൻ ലൊക്കേഷനാണ് ബിക്കോസ് ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് പ്ലേസ്. സോ നോർമലി നോട്ട് മെനി പീപ്പിൾ ഗോ ടു ഷൂട്ട്. സോ അങ്ങനത്തെ ഒരു എക്സ്പെൻസീവ് പ്ലേസിൽ പോയി അങ്ങനത്തെ ഒരു എക്സോട്ടിക് ലൊക്കേഷൻ തേടി എവറി നിങ്ങൾ ഒരേ ഷോട്ട് കണ്ടാൽ അതിന് ഒരേ സ്റ്റോറി ഉണ്ട്. ഞാനും ജീവൻ പറയും, ഇഫ് യു റൈറ്റ് എ ബയോഗ്രഫി ഓൺ ദാറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് ബി ലൈക്ക് ദ ബെസ്റ്റ് സെല്ലർ, ലൈക്ക് ബെസ്റ്റ് അഡ്വെഞ്ചർ ട്രിപ്പ് ഇൻ ദ ലൈഫ് ഓഫ് എ ഹ്യൂമൻ. ലൈക്ക് ആക്ടറല്ല, നമ്മളൊരു ഹ്യൂമൻ ആയിട്ട് എത്ര കഷ്ടപ്പെട്ട് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. ആൻഡ് ആഫ്റ്റർ കമ്മിങ് ബാക്ക് മൈ ഓൺലി ഹോപ്പ് ഇസ് ഓഡിയൻസ് അത് കണ്ടിട്ട് അയ്യോ ഇതെന്താണ് സി ജി വർക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെ ഷൂ ചെയ്താൽ ലൈക്ക് എവറി വൺസ് എഫേർട്സ് വുഡ് ബി ഇൻ വെയിൻ. സോ സോങ്ങിൽ ആകെപ്പാട് ഐ തിങ്ക് ടു ഓർ ത്രീ ഷോർട്സ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് സിൽ ഔട്ട് വന്നിട്ട് പോകും. But still, luckily, people recognized it. അച്ഛനെ താല്പര്യമായിരുന്നോ ഈ ഫിലിം വേൾഡിലേക്ക് ഇറങ്ങുന്നത്? ഐ തോട്ട് ഞാൻ ഫിലിമിൽ വരുന്നതിൽ ഏറ്റവും നോട്ട് ഇൻട്രസ്റ്റഡ് അച്ഛനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്, അച്ഛൻ വാസ് ദ പില്ലർ ഓഫ് സപ്പോർട്ട്. യു നോ യു ആർ നോട്ട് ഗോയിങ് ടു സംതിങ് സിമ്പിൾ, ഇതൊരു പ്രൊഫഷൻ ആണ്, യു ഹാവ് ടു ഒരു നോർമൽ പ്രൊഫഷൻ, ഒരു ഡെസ്ക് ജോബ്, 8 to 10 ജോബിൽ എന്തൊക്കെ സിൻസിയാരിറ്റി ഉണ്ടായിരിക്കും, ഒരു പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ, റെസ്പെക്ട് എല്ലാം ഈ പ്രൊഫഷനിൽ ഉണ്ടായിരിക്കണം. യു ഹാവ് ടു സൈൻ ദിസ് മൂവി ലൈക്ക് യു ആർ അപ്ലൈങ് ഫോർ എ ജോബ് ആൻഡ് യു ഹാവ് ടു ഗിവ് യു 100%. സോ അച്ഛൻ്റെ ആ സപ്പോർട്ടും കൂടെ കണ്ട് കഴിഞ്ഞിട്ടാണ് ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റെപ്പ് ഇൻ എ മൂവി. സോ ഡാഡ് ഇസ് ലൈക്ക് വെരി എക്സൈറ്റഡ്. അമ്മയുടെയും വല്യമ്മയുടെയും ഒക്കെ കൂടെ അമ്മമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ കാർത്തികയുടെ കൂടെ അങ്ങനെ അമ്മയെ കാണാനില്ല? ഓഫ്കോഴ്സ് അമ്മയാണ്, ഷീസ് ദർ ഓൾ ദ ടൈം. ബട്ട് ഒബ്വിയസ്ലി എപ്പോഴും ഒരു ഇത്രയും വലിയ ആക്ട്രസ് ലൊക്കേഷനിൽ 24 hours ഒക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോർച്ചർ. ബട്ട് അമ്മ വരും യൂഷ്വലി ഫോർ ദ ഫസ്റ്റ് ഷെഡ്യൂൾ, യു നോ ഷീൽ കം ഫോർ 2-3 days, സീ ഇഫ് ഐ എം കംഫർട്ടബിൾ. ബട്ട് ഒന്ന് മാത്രം അമ്മ ലൊക്കേഷൻ വന്നാൽ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യാറില്ല, ഡിറക്ടേഴ്സിൻ്റെ മൂലാണ് ഡിപ്പെൻഡൻറ്റ്. സോ ഷീൽ ലൈക്ക് ഒരു വൺസ് യു ആർ ഇൻ ദ ഷോട്ട്, വൺസ് യു ഇൻ ദ മൂവി, നീ എൻ്റെ മൂലല്ല, യു ആർ ഡിറക്ടേഴ്സ് ചൈൽഡ്. സോ ഷീൽ ജസ്റ്റ് ലീവ് മീ ആൻഡ് ഷീൽ ഗിവ് ദ പ്രൈവസീസ്. ഇനി യു ആർ ടു യങ്, പക്ഷേ സ്റ്റിൽ വട്ട് യു തിങ്ക് ഓഫ് മാരേജ്? ഐ മീൻ എനി മാരേജ് പ്ലാൻസ് ഓൺ ദ കാർഡ്സ് റീസെന്റ്ലി? ഓഫ്കോഴ്സ് മാരേജ് ഇസ് ദയർ, ബട്ട് ഇൻ ടൈം. ഇപ്പോൾ അല്ല, ഇപ്പോൾ ഐ സ്റ്റിൽ കൺസിഡർ മൈ സെൽഫ് എ കിഡ്. സോ ഐ വിൽ ബി ലൈക്ക് ദാറ്റ്. ഒരു ആക്ട്രസ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു പൊതുവേള ട്രെൻഡ് എന്ന് വെച്ചാൽ നല്ല കത്തി നിൽക്കുന്ന ആ സമയത്ത് കല്യാണം കഴിക്കുക, സഡൻലി ഇവിടെ പറഞ്ഞങ്ങ് പോവുക, ആ പഴയ ആൾക്കാരുടെ പോലെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു രീതി വളരെ കുറവാണ് ഇപ്പോഴത്തെ ആൾക്കാർ. ഇത് പുതിയ ട്രെൻഡ് എന്നല്ല, ബിക്കോസ് അമ്മ അങ്ങനെയായിരുന്നു. യുനോ അമ്മ പീക്കിലിരുന്ന സമയത്താണ് കല്യാണം കഴിച്ചു പോയത്. സോ ദാറ്റ്സ് വൈ പീപ്പിൾ സ്റ്റിൽ നോ ആസ് ആക്ട്രസ് രാധ, അല്ലെ? ബിക്കോസ് എവ്രി വൺ സ്റ്റിൽ തിങ്ക് ഓഫ് ഓ രാധ ഹീറോയിൻ. സപ്പോസ് അമ്മ കല്യാണം കഴിച്ചു, ഐ മീൻ കഴിഞ്ഞിട്ട് ഷീ ഇസ് കണ്ടിന്യൂഡ് ആക്ടിങ്, ഷീ മസ്റ്റ് ബി ഡൂയിങ് നൗ എ മോം ക്യാരക്ടർ, ഗ്രാൻഡ് മോം ക്യാരക്ടർ. അതൊക്കെ ചെയ്താൽ ദിൽ നോ രാധ ആസ് മോം, രാധ ആസ് ആണ്ട്, ദി വോണ്ട് യു നോ ദി ഈസിലി ഫോർഗെറ്റ്. സോ അമ്മീൻ്റെ ആ പ്ലസ് പോയിന്റ് വാസ് ഷീ ഗോട്ട് മാരീഡ് അറ്റ് ദ റൈറ്റ് ടൈം, ലെഫ്റ്റ് ദ ഇൻഡസ്ട്രി. ആൻഡ് അമ്മ ഇപ്പോഴും പറയാറുണ്ട്, യുനോ അമ്മീൻ്റെ മാരീഡ് ലൈഫ് ഇസ് മോർ ഗ്ലാമറസ് ദാൻ ദ മൂവി ലൈഫ്. സോ അത് ഓൾ ക്രെഡിറ്റ് ടു മൈ ഡാഡ്. യുനോ അച്ഛനെ പോലത്തെ ഒരാളിനെ കിട്ടിയോണ്ടാണ് അമ്മേൻ്റെ ലൈഫ് ഇത്രയും ഗ്ലാമറസ് ആയിരിക്കുന്നത്. സോ ഐ ജസ്റ്റ് ഹോപ്പ് ഐ ഫൈൻഡ് സംവൺ ആസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സക്സസ്ഫുൾ ലൈക്ക് മൈ ഡാഡ്. അപ്പോൾ കാർത്തികയും അങ്ങനെ തന്നെ ആയിരിക്കും പീക്കിൽ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച് ക്വിറ്റ് ചെയ്യുക? പീക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് യാ ഇഫ് ഐ ഫൈൻഡ് ദി റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈം, യാ. സ്റ്റിൽ യു ഹാവ്ന്റ് മെറ്റ് ദി റൈറ്റ് പേഴ്സൺ? ഓക്കെ കാർത്തിക, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ് ഈ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമിൽ. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Dip-a-dip-a-pe-ba-d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 a-pe-ba